തങ്കമല കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ തുറയൂർ ഗ്രാമപഞ്ചായത്ത് കളിൽ വ്യാപിച്ചു കിടക്കുന്ന തങ്കമല ക്വാറിയുടെ പ്രവർത്തനം അധികാരികൾ നിർത്തിവെക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭീഷണിയായി നിൽക്കുന്ന തങ്കമല ക്യാറി പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് ബിജെപി മേപ്പയൂർ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കീഴരിയൂർ തുറയൂർ പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന തങ്കമല ക്യാറി വളരെ അപകടകരമായ അവസ്ഥയിലാണ്. മീറ്ററുകൾ ആഴത്തിലുള്ള കുഴിയാണ് രൂപപ്പെട്ടത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ദിവസവും നൂറുകണക്കിന് കോറി വസ്തുക്കളാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. ക്യാറിയിൽ രൂപപ്പെട്ട കുഴിയിലെ വെള്ളം സംഭരിച്ചു നിൽക്കുന്നതിനാൽ അത് തകർന്നാൽ സമീപപ്രദേശത്തെ നിരവധി വീടുകൾ തകർന്നടിയും. മനുഷ്യജീവനും ഭീഷണിയാണ്. ജനവാസ മേഖലയിലെ അനിയന്ത്രിതമായ പൊട്ടിക്കൽ കാരണം ജനജീവിതം ഭൂരിതായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികാരികളും ജില്ലാ പഞ്ചായത്ത് അധികാരികളും കണ്ണടച്ചിരിക്കുകയാണ്. ഈ കോറിയുടെ ചുറ്റുപാടിൽ ഏതാണ്ട് 2000-ൽ അധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു വയനാട് ആകാതിരിക്കട്ടെ. ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ്: അത് ഒരു ഉരുൾപൊട്ടലായി മാറിയാൽ ആ മേഖലയിലുള്ള നൂറുകണക്കിന് വീടുകളും 1000-ൽ അധികം വരുന്ന മനുഷ്യജീവനുകളും അതിൽ പൊട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ സ്ഥലത്ത് വന്ന് പരിശോധിച്ച സമയത്ത് എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഗതികളാണ്. പക്ഷേ താൽക്കാലികമായി പ്രവർത്തനാനുമതി നിഷേധിക്കും, അതിനുശേഷം വീണ്ടും ഇവരെ തുറന്ന് അനുമതി കൊടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. നിരവധിയായ പ്രക്ഷോഭങ്ങൾ ഒരു നിലനിൽപ്പിന് വേണ്ടി ആ മേഖലയിലുള്ള ആളുകൾ നടത്തുന്ന സമയത്തും അത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കീഴരി പഞ്ചായത്തിലെയും തുറയൂർ പഞ്ചായത്തിലെയും ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലാണ് തങ്കമല ക്വാറി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ക്വാറിയുടെ പ്രവർത്തനം അവിടെ നിർത്താനാവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയും പാർട്ടികളും നിരവധിയായിട്ടുള്ള സമരങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ കീഴരി പഞ്ചായത്തും തുറയൂർ പഞ്ചായത്തും സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഈ കോറി മുതലാളിമാർക്ക് വഴങ്ങി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിധത്തിലുള്ള പുല്ലുവിലയും കൽപ്പിക്കാതെ കോറിയുടെ പ്രവർത്തനം തുടർന്നു പോകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ മേഖലയിൽ എവിടെ ചെന്ന് നോക്കിയാലും ഇത്തരത്തിലുള്ള ഒരു കോറിയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. 100 മീറ്ററിലധികം ആഴത്തിലാണ് ഇപ്പോൾ അവിടെ കോറിയുടെ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.